ഉൽപ്പത്തി അധ്യായം 8. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റുവീശി, വെള്ളം ഇറങ്ങി, അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു, ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു, ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. 7 മാസം 17 ദിവസം പെട്ടകം ആറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു. 10 മാസം 1 ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ അവനൊരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ചു പെട്ടകത്തിലാക്കി. 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്ത് വിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. 7 കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ തിരിച്ചു വന്നില്ല. നോഹയുടെ ജീവിതത്തിൻ്റെ 601 വർഷം 1 മാസം 1 ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽക്കൂര പൊക്കി നോക്കി. ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു. 2 മാസം 27 ദിവസം ഭൂമി തീർത്തും ഉണങ്ങി. ദൈവം നോഹയോട് പറഞ്ഞു, ഭാര്യ, പുത്രന്മാർ, അവരുടെ ഭാര്യമാർ എന്നിവരോട് കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക. പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക. സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ. ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും ഇനം തിരിഞ്ഞ് പുറത്തേക്ക് പോയി. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയിലടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിൽക്കുകയില്ല.